നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് ഓഫ് സ്റ്റാഫ് സാച്ചി ബ്രെവ്മാനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി ഇസ്രായേൽ പോലീസ്. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനെ സ്വകാര്യ വീഡിയോ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത സംഭവത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്ക് ഇസ്രായേൽ പോലീസ് എത്തിയിരിക്കുന്നത്. യുദ്ധ ക്യാബിനറ്റ് യോഗത്തിലെ മിനിറ്റ്സ് തിരുത്താൻ ആവശ്യപ്പെട്ടായിരുന്നു ബ്ലാക്ക്മെയിലിംഗ് നടത്തിയതെന്നാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. നേരത്തെ നെതന്യാഹുവിന്റെ വിശ്വസ്തനായ വക്താവ് അതീവ രഹസ്യ വിവരങ്ങൾ ചോർത്തിയ കേസിൽ നടപടി നേരിടുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നു, നടപടികളിലേക്ക് കടക്കുന്നു എന്നത് ഏറ്റവും ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ വളരെ ഗൗരവകരമായ ഒരു സംഭവം തന്നെയാണ്. അതേസമയം ഇസ്രായേൽ ടെലിവിഷനായ ക്യാൻ ആണ് സാച്ചിക്കെതിരായ ഈ ഒരു വാർത്ത പുറത്തുവിട്ടത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഒരു വനിതാ ജീവനക്കാരിയും ഒരു മുതിർന്ന IDF ഉദ്യോഗസ്ഥനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ച് നേരത്തെ സേനാ തലവൻ ഹെൻസി ഹാലേവിക്ക് പരാതി കിട്ടിയിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥർ അധികാര ദുർവിനിയോഗം നടത്തിയതിന്റെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചത്. പക്ഷേ ഉദ്യോഗസ്ഥനെ സാക്ഷി ഭീഷണിപ്പെടുത്തി വീണ്ടും വീണ്ടുമെന്ന് വെളിപ്പെടുത്തൽ ഉണ്ടായി. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉൾപ്പെടെയുള്ള CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇത്തരത്തിലൊരു ബ്ലാക്ക്മെയിലിംഗ് നടത്തിയത്. ഗാസയിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ചേർന്ന യുദ്ധ ക്യാബിനറ്റ് യോഗത്തിലെ മിനിറ്റ്സ് തിരുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു സാച്ചി IDF ഉദ്യോഗസ്ഥനുമേൽ ഇത്തരത്തിലൊരു ബ്ലാക്ക്മെയിലിംഗ് നടത്തി സമ്മർദ്ദം ചെലുത്തിയത്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഗാസയിൽ തുടങ്ങിയ സൈനിക നടപടികളുടെ തുടക്കത്തിൽ നടന്ന യോഗത്തിലെ വിവരങ്ങൾ മാറ്റുക എന്നതായിരുന്നു ഇയാളുടെ പ്രധാന ആവശ്യം. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും ശക്തനായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് സാച്ചി ബ്രെവ്മാൻ. നെതന്യാഹുവിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാളെന്ന് കൂടി വിശേഷണമുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. എന്നാൽ ഈ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം സാച്ചി തള്ളി അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. ആരോപണങ്ങൾ വ്യാജമാണ് എന്നാണ് സാച്ചി വാദിക്കുന്നത്. വ്യക്തിഹത്യ മാത്രം ഉദ്ദേശിച്ചാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തനിക്കെതിരെ ഉന്നയിക്കുന്നതെന്നാണ് സാച്ചി നൽകുന്ന വിശദീകരണം. പ്രചരിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോയും താൻ എവിടെ നിന്നും സ്വന്തമാക്കിയിട്ടില്ല, മാത്രമല്ല ഒരു തരത്തിലുള്ള ബ്ലാക്ക്മെയിലിംഗും താൻ നടത്തിയിട്ടില്ല എന്നും സാച്ചി വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധത്തിനിടയിൽ തന്നെയും പ്രധാനമന്ത്രിയും ഓഫീസിനെ അപകീർത്തിപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരുടെ ലക്ഷ്യമെന്നും സാച്ചി ബ്രെവ്മാൻ പറഞ്ഞു. മാത്രമല്ല താൻ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇസ്രായേൽ പോലീസ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ എന്നൊരു നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. അതേസമയം ഇത്തരത്തിലുള്ള പുതിയ വിവാദങ്ങൾ വളരെയധികം സമ്മർദ്ദമുണ്ടാക്കുന്നതിനിടയിൽ പോലീസിനെതിരെയും സുരക്ഷാ ഏജൻസിയായ ഷിൻബത്തിനെതിരെയും കടുത്ത വിമർശനവുമായി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നു. തന്റെ സർക്കാരിനെ അട്ടിമറിക്കുകയാണ് പോലീസും ഷിൻബത്തും ശ്രമിക്കുന്നതെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു തുറന്നടിച്ചത്. മാത്രമല്ല ഈ ഇടയ്ക്കായി തന്റെ ഓഫീസിനെ ലക്ഷ്യം വെച്ച് നിരന്തരം ആക്രമണങ്ങൾ നടക്കുകയാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. അതേസമയം നേരത്തെ ഇസ്രായേലിനെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യങ്ങൾ ചോർന്ന സംഭവം. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നായിരുന്നു ഈ ഒരു വിവരങ്ങൾ ചോർന്നത് എന്നതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിശ്വസ്തനും അനൌദ്യോഗിക വക്താവുമായ എലി ഫെൽസ്റ്റൈൻ ആയിരുന്നു വിവരങ്ങൾ ചോർത്തിയതെന്നായിരുന്നു കണ്ടെത്തിയത്. പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട 3 ചോർച്ചയിൽ ഭാഗമായിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ വക്താക്കളിൽ ഒരാളാണ് എലി ഫെൽസ്റ്റൈൻ. ഇയാളാണ് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യ വിവരങ്ങൾ യൂറോപ്യൻ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതെന്നാണ് കോടതി വരെ കണ്ടെത്തിയത്. കേസിൽ മറ്റ് 3 പ്രതികൾ കൂടിയുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.